താലി രചന ക്രേസി ഗേൾ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. തലേന്ന് രാത്രി പാർട്ട് ടൈം ജോബിന് പോയ അശോക് കാശിയെ വിളിച്ച് പറഞ്ഞത്രേ ആലോചി ഒറ്റക്കാണ് അവളെ ഒന്ന് പോയി നോക്കണേന്ന്. പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചുറ്റും ആൾക്കൂട്ടായിരുന്നു. എന്തെന്നറിയാതെ അലോക് അവിടെ പാഞ്ഞെത്തുമ്പോൾ കാണുന്ന വിവസ്ത്രയായ ദേഹത്ത് പുതപ്പ് ചുറ്റി ദേഹം മറച്ച് ചോരയിൽ കിടക്കുന്ന അനിയത്തിയെ, തൊട്ടടുത്ത് ഷർട്ടില്ലാത്ത അലകുഞ്ചിരിക്കുന്ന കാശിയെയും ആണ്. നാട്ടുകാരുടെ അടികിട്ടിയതിനാൽ ദേഹത്തും മുഖത്തും പാടുണ്ടായിരുന്നു അവന്. ഞാനെത്തുമ്പോൾ കാശിയെ പോലീസ് കൊണ്ടുപോയിരുന്നു. അലോഷിയെ ആംബുലൻസിലും കൊണ്ടുപോയി. കൂടെ പൊട്ടിക്കറിഞ്ഞ അലോകും. ഹോസ്പിറ്റലിൽ നിന്ന് അലോഷിയുടെ ജീവനറ്റ ശരീരമായിട്ട് വരുമ്പോൾ അലോകിൻ്റെ ആത്മാവ് ഇല്ലാതായതുപോലെയാണ്. കരയുന്നില്ല, അനങ്ങുന്നില്ല, എന്തിന് ഒന്ന് നോക്കുന്നു പോലും ഇല്ല. ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല ആൻറ്റി. ഒരു ഭാഗത്ത് കാശിയൊന്ന് കാണാൻ പോലീസ് സമ്മതിക്കുന്നില്ല. മറുഭാഗത്ത് അലോക് ആകെയുള്ള പെങ്ങൾ അവനെ വിട്ടു പോയേക്കുന്നു. സമനില തെറ്റിയ പോലെ അവനും. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ആൻറ്റി. അന്ന് ഞങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന പ്രവീണിനോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. കാരണം എൻ്റെ മകന് ആ ജയിലിൽ പീഡനപ്രതിയായി. എൻ്റെ മകളാ പിച്ചി ചീനി മരിച്ചു കിടക്കുന്നത്. തകർന്നു പോയി ഞങ്ങൾ. അതിലേറെ തളർത്തി. ഒരു വാക്കുപോലും ഇണ്ടാത്ത കാശി ഞാനല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കായിരുന്നു. പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല, ആരെയും നോക്കുന്നില്ല. സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമ്പോൾ അവൻ്റെ നിശബ്ദത ഞങ്ങളെ തളർത്തിക്കൊണ്ടിരുന്നു. അമ്മ പറഞ്ഞിരുത്തുമ്പോൾ കണ്ണുകൾ പോലും ചിമ്മാതെ ശ്വാസം വിലങ്ങി അവൾ കേൾക്കുകയായിരുന്നു. കണ്ണുകൾ മങ്ങിയപ്പോഴാണ് കണ്ണ് നിറഞ്ഞൊഴുകുകയാണെന്ന് അവൾ അറിഞ്ഞത്. അപ്പോഴും അത് തുടച്ചു മാറ്റാനാവാതെ ഫോണിൽ പിടിമുറുക്കി അവൾ ഇരുന്നു. കാശിയേട്ടിന് പറ്റുമോ അങ്ങനെ? അവൾ ശബ്ദം പുറത്തു വരാതെ വിക്കി. ഞങ്ങൾ ഓർത്തു അവനങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ തെളിവല്ല അവനെതിരായിരുന്നു. ഒന്നര വർഷം വേണ്ടി വന്നു അവനെ ജയിലിൽ നിന്നിറക്കാൻ. അവനല്ല അലോഷിയുടെ മരണത്തിന് പിന്നിലെന്ന് തെളിയിക്കാനും യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനും പ്രവീണിൻ്റെ അച്ഛൻ്റെ സഹായം വേണ്ടി വന്നു. പക്ഷേ ജയിലിൽ നിന്നിറങ്ങിയത് മുതൽ വെട്ടവും വെളിച്ചമില്ലാത്ത മുറിയിൽ ചുരുണ്ടുകൂടി കാശി. ആരോടും മിണ്ടാതെ, ചോദിക്കുന്നതിന് മറുപടിയില്ലാതെ, ജീവനുണ്ടെന്ന് മനസ്സിലാവുന്ന ഓരോ ദിവസം കൂടുമ്പോൾ കഴിച്ചിരുന്ന കാലി ഭക്ഷണപാത്രം കാണുമ്പോഴാണ്. തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് ലോകം മൊത്തം ബോധ്യപ്പെട്ടിട്ടും അവൻ സ്വയം ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. അന്ന് പ്രതീക്ഷിക്കാതെയാണ് അലോക് വീട്ടിലേക്ക് വന്നത്. ഒന്നര വർഷം കൊണ്ട് മെലിഞ്ഞ് എല്ലുന്തോട് പോലെയുള്ള ഒരു ശരീരം, അതായിരുന്നു അന്ന് അലോക്. അവൻ ഒന്നേ പറഞ്ഞുള്ളൂ, കാശിയെ കാണണം. പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൾ അമ്മയുടെ കൈകളിൽ ആശ്വസിപ്പിക്കാനതുപോലെ മുറുകെ പിടിച്ചു. തിരികെ പോകുമ്പോൾ യാത്രയാക്കാൻ കാശി അവന് പുറക്കിറങ്ങിയത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. 5 മാസത്തോളം മുറിയിൽ നിന്നിറങ്ങാത്തവൻ ഇന്ന് ഇറങ്ങിയേക്കുന്നു. പിന്നീടും വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും അവന് മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കാറില്ല. അലോകും പ്രവീണും ഇടയ്ക്കിടയ്ക്ക് കാശിയെ കാണാമെന്ന് തുടങ്ങി. എങ്കിലും പഴയ ഉത്സാഹമൊന്നുമില്ല. അലോഷിയുടെ ഓർമ്മകൾ മൂവരെയും വേട്ടയാടുന്ന പോലെ തോന്നും. പിന്നീട് മാസങ്ങൾക്ക് ശേഷം കാശി കൊച്ചിയിലേക്ക് വീണ്ടും യാത്ര പോയത്. ഒരു ദിവസം അവിടെ തങ്ങി പിറ്റേന്ന് രാത്രിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെയായിരുന്നു അവനെ തേടി ആ വാർത്ത വന്നത്. കൊച്ചിയിലെ ലോഡ്ജിൽ ഒരു മുളം കയറി ജീവം വെടിഞ്ഞ് 24-കാരൻ അലോക്. ഞെട്ടിപ്പോയി ഞങ്ങൾ, അനിയത്തി, പുറകെ ചേട്ടൻ. പക്ഷെ എന്തിനാണ് അവനിത് ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിനേക്കാൾ വേദനയുള്ള അവസ്ഥയിലായിരുന്നു എൻ്റെ കാശി. ചരമക്കോളത്തിൽ ഒതുങ്ങിപ്പോയ ആ വാർത്തയിൽ അവൻ നോക്കിയിരിക്കും. ഇടക്ക് പൊട്ടി പൊട്ടിക്കറി, ഇടക്ക് അരങ്ങില്ല. അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങി. ചിലപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി ഓടും. അടുത്തേക്ക് ചെല്ലുന്നവരെ ഉപദ്രവിക്കും. ഹൃദയം പിടഞ്ഞാലും അവനെ ഞങ്ങൾ മുറിയിൽ അടച്ചിടും. ഒരിക്കലും ആരും കാണാതെ റോഡിലിറങ്ങി ഓടിയവന് നാട്ടുകാർ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. അവൻ്റെ സമനില തെറ്റിയെന്ന് അറിയാമായിരുന്നെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനുള്ള ശേഷിയില്ലാത്ത കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലും കൊണ്ടുചെല്ലാന്ന്. എന്നാൽ അവൻ അവിടെ അടച്ചിട്ടു, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി. അമ്മയുടെ നിർബന്ധപ്രകാരം അവനെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ അവനെല്ലാം മറന്നിരുന്നു. അവൻ്റെ സ്വഭാവം കൊച്ചു കുഞ്ഞിനെപ്പോലെ സ്വയബോധമില്ലാതെ എന്തെല്ലാമോ വിളിച്ചു പറയും. ഇപ്പം എൻ്റെ കാശി കൊച്ചു കുഞ്ഞിനെപ്പോലെ, ഒന്നും അറിയാതെ പൊട്ടനെ പോലെ. ദൈവം എന്തിനാ എൻ്റെ കുട്ടി എങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. ഒരുപാട് ഒരുപാട് അനുഭവിച്ചു. അമ്മ കരഞ്ഞുപോയി. അച്ഛൻ്റെ തേങ്ങലും ഉയർന്നു. വൈശാലിക്ക് ഹൃദയം പൊട്ടിപ്പിളരും പോലെ തോന്നി. പൊട്ടനല്ലമ്മേ, കാശിയേട്ടൻ സ്പെഷ്യലാ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സ്പെഷ്യലാ എൻ്റെ കാശിയേട്ടൻ. അലറി കരയുന്ന അമ്മയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾക്ക് ഹൃദയത്തിൽ ചോര കിരിയുന്ന പോലെ തോന്നി.
വേദന. തൊണ്ടക്കുഴിയിൽ എന്തോ കുരുങ്ങിയ പോലെ, നെഞ്ചിലെന്തോ ചെന്നിടിച്ച പോലെ വേദന. തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. സ്വപ്നത്തിൽ പോലും കാണാത്ത ദുസ്വപ്നം പോലെയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ പലതും നടക്കുന്നത്. പ്രണയമാണെന്ന് പറഞ്ഞൊരുവൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിഞ്ഞില്ല, സ്വന്തം സ്വാർത്ഥമായ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹിച്ചവളുടെ പ്രണയം വലിച്ചെറിയുമെന്ന്. മനസ്സാൽ പോലും കരുതാതെ അവൻ്റെ ചതിക്കുഴിയിൽ കുടുങ്ങി അവൻ്റെ പ്രാന്തനായ കൂടപ്പിറപ്പിൻ്റെ താലി കഴുത്തിൽ വീഴുന്നു. വെറുപ്പ് തോന്നി താലി അണിയിച്ചവനോട്. എന്നാൽ വെറുക്കേണ്ടത് താലി ചാർത്തിയവനല്ല, താലി ചാർത്താമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചവനെയാണെന്ന് താലി തെളിയിച്ചു. പ്രാന്തനാണെങ്കിലെന്താ, തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് സമാധാനിച്ചു. മടുത്തുപോയ ജീവിതത്തിൽ വീണ്ടും സന്തോഷം കണ്ടെത്തി. എന്നാൽ വീണ്ടും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര, ജീവിതകാലം മുഴുവൻ കാശിയേട്ടൻ പ്രാന്തനായിരിക്കുമോ? എന്തിനായിരിക്കും അലോകേട്ടൻ ആത്മഹത്യ ചെയ്ത്? കുന്നോളം ചോദ്യമുണ്ട്, പക്ഷേ ഒന്നിനും ഉത്തരമില്ല. വൈശാലി ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. ഉറങ്ങുന്ന കാശിയെ കാണി അവൾക്ക് സങ്കടം അലയടിച്ചു വന്നു. ഡോറടച്ചുകൊണ്ട് അവൾ ബെഡിൽ ഹാർഡ്ബോർഡിൽ മുട്ടിയിരുന്ന് അവൻ്റെ മുടിയിടകളിൽ തലോടി. ഒരു ഭാഗത്ത് സ്വന്തം സ്വാർത്ഥതക്കും സുഖങ്ങൾക്കും വേണ്ടി ആരെയും നഷ്ടപ്പെടുത്തുന്ന അനിയൻ, മറുഭാഗത്ത് സ്വന്തമോ ബന്ധമോ അല്ലാഞ്ഞിട്ടും നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സമനില തെറ്റിയ മറ്റൊരുത്തൻ. കാശിയേട്ടാ, നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്നുമറിയാതെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഈ കാശിയേട്ടൻ തന്നെ മതി. നിങ്ങളുടെ ഓർമ്മകൾ തിരിച്ചു ലഭിച്ചാൽ വീണ്ടും നിങ്ങൾ വേദനയിൽ മുങ്ങിത്താഴും. എനിക്കത് കാണാൻ കഴിയില്ല, അറിയില്ല. നിങ്ങൾ വേദനിക്കുമ്പോൾ അതിനിരട്ടിയായി ഈ എനിക്ക് വേദനിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ എന്നെ നെഞ്ചം പിടയുന്നു. പ്രണയമാണോ? അറിയില്ല, പക്ഷേ ഒന്നറിയാം, ഇന്നെൻ്റെ മനസ്സ് നിറയെ നിങ്ങളുടെ മുഖമാണ്. കണ്ണുകൾ നിറഞ്ഞവൾ ഓർത്തു. അവൻ്റെ നെറ്റിയിൽ പാറിവിണ മുടിയകളെ പുറകിലേക്ക് ഒതുക്കി അവൻ്റെ നെറ്റിത്തടത്തിൽ അവൾ നേർമ്മയായി ചുംബിച്ചു. ഒരിറ്റു കണ്ണിനീർ അവൻ്റെ നെറ്റിയിൽ പതിച്ചുകൊണ്ട് അവൾ ഉയർന്നു. അവനൊന്ന് കുറുകിക്കൊണ്ട് അവളുടെ മടിയിൽ ചെരിഞ്ഞ് തലവെച്ച് കിടന്നു. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചാരിയിരുന്നു. അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ മുടിയടയിൽ ഇഴഞ്ഞുകൊണ്ടിരുന്നു. അയ്യേ, ഇങ്ങനെയാണോ അമ്പലത്തിൽ പോകുന്നേ? ഷോർട്സും ഷർട്ടും അണിഞ്ഞ് ബെഡിലിരിക്കുന്ന കാശിയെ നോക്കി വൈശാലി മുഖിഞ്ഞു വിളിച്ചു. പിന്നെ എന്താ വേണ്ടു വാവേ? അവൻ സ്വയം നോക്കി. മുണ്ടെവിടെ? മുണ്ടോ? അച്ഛനല്ലേ മുണ്ടിടുന്നത്, കാശിക്കതില്ലല്ലോ. അവൾ നോക്കി അവൻ പറഞ്ഞതും അവൾ ഷെൽഫിൻ്റെ അടുത്തേക്ക് നടന്നു. ഷെൽഫ് തുറന്ന് ചുറ്റും പരതി നോക്കി. ശരിയാ, പാൻറ് ഷോർട്സ് അല്ലാതെ ഇവിടെ മുണ്ടൊന്നുമില്ല. ഇനി എന്തു ചെയ്യും? അവളവനെ ചുണ്ടുവിളത്തി നോക്കിയതും അവൻ കൈമലർത്തി കാണിച്ചു. അവളുടെ മുഖത്തെ കുസൃതി നിറഞ്ഞു. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം കേട്ടോ. അവൻ നോക്കി അവൾ പതിയെ പറഞ്ഞു കേട്ട് അവൻ അനുസരണയോടെ തലയാട്ടി. അവൾ പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞ് കിതച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. അവനവളെ മിഴിച്ചു നോക്കി. ടൺടടേൻ, പുറകിലെ കറുപ്പ് കരയുള്ള വെള്ളം കൊണ്ട് ഉയർത്തി അവൾ മെല്ലെ കൂവിയതും അവൻ കൈകൾ മുട്ടി. ഇന്നാ വേഗം കേട്ടോ. അവന് നേരെ അവൾ നീട്ടിയതും അവൻ വേഗത വാങ്ങി. അവൾ ചിരിയോടെ കണ്ണാടിക്കുമ്പിൽ വന്നു നിന്ന് മുകളിൽ കെട്ടിവെച്ചിരുന്ന മുടി വിടർത്തിയിട്ടു. കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന കറുത്ത കുഞ്ഞിപ്പൊട്ട് നെറ്റിയിൽ ഒട്ടിച്ചവൾ കുറച്ച് പൗഡർ മുഖത്തിയിട്ടു. കണ്ണും എഴുതി. സാരിയുടെ ഞൊറിവും ചുളിവും നേരെയാക്കി. ഒതുങ്ങിയെന്ന് കണ്ണാടിയിൽ നോക്കി ഉറപ്പിച്ചവൾ തിരിഞ്ഞു നോക്കി. കാശിയെ കാണി അവൾക്ക് ചിരി വന്നു. അത്രയും വലിയ മുണ്ടായിരുന്നിട്ടും അകത്തിട്ടിരിക്കുന്ന ഷോർട്സ് കാണുന്നുണ്ട്. ഒരുമാതിരി കള്ളൂടിയമാരെ പോലെ അവൾക്ക് ചിരി പൊട്ടി. കൊള്ളാവോ വാവേ? അവനവളെ നോക്കി കണ്ണുവിടർത്തി. നമ്മളെങ്ങോട്ടാ പോണേ? അവൾ കൈകൾ മാറിൽ പിണച്ചുകെട്ടി ചോദിച്ചു. കൃഷ്ണനെ കാണാൻ. അവൻ നിഷ്കളങ്കമായി മറുപടി നൽകി. അല്ലാതെ കള്ളുഷാപ്പിലല്ലോ. അവൾ ചിരി പൊട്ടി പറഞ്ഞിട്ട് അവൻ മുഖം ചൊളിച്ചു. അവിടെയും പോകണോ? അവൻ ചോദിച്ചിട്ട് അവൾ തലകുടഞ്ഞു. ഇന്നലെ പുറത്തുണ്ടോ എന്ന് പറഞ്ഞതിന് ഈ സമയം വരെ പുറകെ വാശിയോടെ നടക്കുമായിരുന്നു. ഇന്നലത്തെ സാഹചര്യം ഓർക്കെ ഇന്നലെ പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഏതായാലും ഇന്ന് അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞാണ് ഈ ഒരുങ്ങി നിൽക്കുന്നത്. അറിയാതെ വായിൽ കള്ളുഷാപ്പ് എന്ന് പറഞ്ഞു. കൂടുതലെന്തെങ്കിലും പറഞ്ഞാൽ ഇനിയിപ്പോൾ കള്ളുഷാപ്പ് പോകണമെന്നായിരിക്കും വാശി. അവൾ ഓർത്തുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. ഇങ്ങതാ ഞാനിട്ട് തരാം. ചുരുട്ടിക്കൂട്ടി ഇറുക്കി വെച്ചിരിക്കുന്ന മുണ്ണിൻ്റെ പിടിയിൽ പിടിച്ചതും കാശി പുറകിലേക്ക് അയ്യേന്നും പറഞ്ഞ് നീങ്ങി. നിക്ക് കാശിയേട്ടാ. അവൾ കൂർപ്പിച്ച് നോക്കി. അവൻ്റെ മുഖമെന്നാൽ നാണം നിറഞ്ഞിരിക്കുന്ന കാണി അവൾക്ക് ചിരി പൊട്ടി. ശോ, ഒരു നാണക്കാരൻ വന്നേക്കണു. ഇങ്ങു വാ, വേഗം കൊണ്ടുകൊടുത്താൽ മഴ വരുന്നതിന് മുമ്പേ പോയി വരാം. അവൾ അവനടുത്തേക്ക് നീങ്ങി പറഞ്ഞതും അവനാണോ എന്ന് പറഞ്ഞാലും നോക്കി. ഞാൻ കാശിയേട്ടൻ്റെ ആരാ? വീണ്ടും നാണത്തോടെ പുറകിലേക്ക് നീങ്ങാൻ പോകുന്നവൻ്റെ ശ്രദ്ധ മാറ്റാനായി അവൾ ചോദിച്ചു. വാവാ, അവൻ അവളെ നോക്കി പറഞ്ഞു. എൻ്റെ പേരെന്താണെന്നറിയോ? അവൾ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് മുണ്ടിൻ്റെ കെട്ടഴിച്ചു. അടിയിൽ ഷോർട്സ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ നാണമെന്ന് അവൾ മനസ്സിലോർത്തു. വാവാന്നല്ലേ? അവൻ അവളെ സംശയത്തോടെ നോക്കി. ആണോ?
അവൾ കുറുമ്പോടെ ചോദിക്കുമ്പോൾ അവൾ മുണ്ടും അടക്കിക്കൊണ്ടിരുന്നു. ആ അതെ, വാവയല്ലേ നീ? ആരാ പറഞ്ഞ വാവയാണെന്ന്? അവളവനെ മുഖമേർത്തി നോക്കി. അടുത്ത വീട്ടിലെ ശീതളാന്റിയുടെ വാവ എന്നെ കണ്ടപ്പോ കരഞ്ഞല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു വാവയല്ലേ, പേടിച്ചിട്ടാണെന്ന്. അന്ന് വാവ വന്നപ്പോഴും എന്നെ കണ്ട് കരഞ്ഞില്ലേ? അപ്പൊ വാവ ആയോണ്ടല്ലേ പേടിച്ച്? അവൻ പറഞ്ഞിട്ട് അവളവനെ ഉറ്റുനോക്കി. ഇങ്ങനെ നിഷ്കളങ്കനാവല്ലേ കാശിയേട്ട? അവളവനെ കണ്ണിറച്ച് നോക്കിക്കൊണ്ട് മുഴിഞ്ഞു. എന്താ വാവേ? അവനവളുടെ മുഖത്ത് ഉറ്റുനോക്കി. ഏയ്, എന്റെ കാശിയേട്ടൻ ക്യൂട്ടാണെന്ന് പറഞ്ഞതാ. അവളവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുണ്ണിന്റെ അറ്റം ഇറുക്കി കൊടുത്തു. ഇക്കിളിയാവുന്നു വാവേ. അവൻ ചിരിയോടെ കുണുങ്ങിയത് കണ്ട് അവൾക്ക് ചിരി പൊട്ടി. ഇക്കിളിയോ? എവിടെ നോക്കട്ടെ. ഇവിടെയാണോ? ഇവിടെ ഇക്കിളിയുണ്ടോ? അവന്റെ വയറ്റിലും കഴുത്തിലും ഇക്കിളിയാക്കിയവൾ കുറുമ്പോടെ ചോദിക്കുമ്പോൾ അവന്റെ ചിരിയാകെ ആ മുറിയിൽ ഉയർന്നിരുന്നു അവളുടേതും. സുഭദ്രേ, മുണ്ടെവിടെ? ഈ സ്ത്രീ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. മുറിയിൽ അച്ഛന്റെ ശബ്ദം ഉയർന്നു കേട്ടുകൊണ്ടാണ് ഇരുവരും പടികളിൽ നിന്ന് ഇറങ്ങിയത്. അവളവന്റെ കയ്യിൽ പിടിച്ച് മെല്ലെ നടന്നു. മുന്നിൽ നടക്കുന്നവൾ പതുങ്ങി നടക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ അവനവൾ അനുഗമിച്ചു. അവിടെ ബെഡിലുണ്ട് ഏട്ടാ, നേരെ നോക്ക്. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം ഉയർന്നു. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണേ. വൈശാലി ചെരുപ്പണിഞ്ഞ് കാശിക്കും ചെരുപ്പിട്ടെടുത്തുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞവൾ അവന്റെ കയ്യും പിടിച്ച് ഓടി. ഈ പിള്ളേരെന്താ പെട്ടെന്ന് പറഞ്ഞു പോയെ? അമ്മ ഉമ്മർത്ത് വന്ന് കാശിയും വൈശാലിയും കാണാത്തണ്ട് നെറ്റി വിളിച്ചു. സുഭദ്രേന്റെ മുണ്ട്! കേശവൻ അലറി. ദാ വരണു മനുഷ്യ. സുഭദ്ര നെറ്റിക്കടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഗേറ്റ് കടന്ന് കുറച്ചു ദൂരം എത്തിയതും അവൾ നിന്ന് കിതച്ചു. എന്തിനാ വാവേ ഓടിയേ? അവനും കിതച്ചു. അച്ഛന് കടയിൽ പോവാൻ തേച്ചു വെച്ച മുണ്ടായത്, ഇതിന് അച്ഛൻ അവിടുന്ന് അലറുന്നത്. അവൾ ചിരി പൊട്ടി പറഞ്ഞിട്ട് അവൻ അവളെ ഉറ്റുനോക്കി. വാവയുടെ ചിരി കാണാൻ എന്തു രസമാ. അവളെ കണ്ണുവിടർത്തി അവൻ നോക്കി. എന്റെ കാശിയേട്ടന്റെ അത്രയൊന്നുമില്ല. സാരിയുടെ അറ്റം കയ്യിലെടുത്തുകൊണ്ട് ഒന്നുയർന്നവൾ അവനെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. വഴിയിൽ നടക്കുന്നവർ അവരെ നോക്കി പിറുവിരുത്ത് പോകുന്നത് കണ്ടവൾ നേരെ നിന്നു. കേശവന്റെ മോനല്ലേ അത്? അതിന് ഭ്രാന്തല്ലേ? എന്നിട്ടെന്താ പുറത്ത്? നീ അറിഞ്ഞില്ലേ അതിന് നോക്കാമെന്നവളാ കൂടെ? അവൻ അന്ന് കയറി പിടിച്ചെന്നാ കേട്ടത്. അവസാനം അതിന്റെ മാന രക്ഷിക്കാൻ രണ്ടിനെയും കൂടെ കെട്ടിച്ചതാ. ആ പെണ്ണിന്റെ ഒരു അവസ്ഥ നോക്കണേ, അവനെ പോലൊരുത്തന്റെ കൂടെ എങ്ങനെയാ അത്? പദം പറച്ചിലാണെങ്കിലും അവൾക്ക് നല്ലപോലെ കേൾക്കാൻ പാകത്തിലായിരുന്നു അവളുടെ ശബ്ദം. അവളവരെ തറപ്പിച്ച് നോക്കിയതും അവരുടെ മുഖം വിളറി വെളുത്തു. വേഗം മുന്നോട്ട് നടന്നു. വാ കാശിയേട്ട. അവൻ്റെ കൈകൾ കോർത്തവൾ ചെറു ചിരിയോടെ നടന്നു. കാശിയേട്ടൻ എന്താ നോക്കുന്നേ? മിണ്ടാതെ ചുറ്റും നോക്കി നടക്കുന്ന കാശിയെ അവൾ തലയുയർത്തി നോക്കി. അമ്പലത്തിലെത്താനായോ? അവൻ സംശയത്തോടെ അവളെ നോക്കി. കാശിയേട്ട അമ്പലത്തിൽ പോവാറില്ലേ? ഇല്ലല്ലോ ഇതുവരെ. അവൾ നെറ്റി വിളിച്ചു. എനിക്ക് ഓർമ്മയില്ല വാവേ. അവൻ തലചൊറിഞ്ഞു. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. എനിക്ക് സുഖമില്ലെന്ന് പറയും. എന്നെ കൂട്ടി ആരും പോവാറില്ല. എല്ലാവർക്കും പേടി തന്നെ. കാശി പറഞ്ഞവൾക്ക് അവൾക്ക് വല്ലാതെ തോന്നി. അതിനെന്താ, കാശി എന്നെ വാവയുണ്ടല്ലോ. അവൾ നേർമയായി പറഞ്ഞു. ശരിക്കും? അവൻ കണ്ണുവിടർത്തി അവളെ നോക്കി. അവൾ കൺസിമ്മി കാണിച്ചതും അവൻ ഉത്സാഹത്തോടെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് നടന്നു. അവളവന്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു. അവന്റെ കണ്ണിലെ തിളക്കം അവളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സന്തോഷം നൽകുന്നത് അറിഞ്ഞു. അവനിൽ കണ്ണു പതിപ്പിച്ച് നടന്നവൾ മുന്നിലെ കല്ല് കാണാതെ അതിൽ തടഞ്ഞ് മുന്നോട്ട് ചാഞ്ഞത് ഉറച്ച കൈകൾ അവളുടെ വയറിൽ അമർന്നിരുന്നു. വീഴും വാവേ. അവളെ നേരെ നിർത്തി അവൻ വെപ്രാളത്തോടെ പറഞ്ഞു കേട്ട് അവളിൽ പുഞ്ചിരി നിറഞ്ഞു. അവൾ വലം കൈ അവന്റെ വിരലുകൾക്കിടയിൽ അമർത്തി കോർത്തുകൊണ്ട് ഇടം കൈ അവന്റെ കൈമുട്ടിനു മേലെ വെച്ച് അവനിൽ ചേർന്ന് നടന്നു. മഴ പെയ്തു കഴിഞ്ഞുള്ള ആ തണുത്ത കാറ്റ് അവനിൽ കുളിരേകി. അവൾ അവനിൽ ഒന്നുകൂടെ ചേർന്നു. ശരീരത്തിലേക്കുന്ന കുളിർമുള്ള കാറ്റ് അവളുടെ മനസ്സും തണുപ്പിച്ചു. പതിവിൽ എന്തോ സന്തോഷം. ആദ്യമായിട്ടാണ് കാശിയേട്ടനോടൊപ്പം ഇങ്ങനെ ഒരു നടത്തം. മനസ്സ് ശാന്തമായി മിടിക്കുന്ന പോലെ, വല്ലാത്തൊരു സന്തോഷം പോലെ. നിങ്ങൾ ശരിക്കും സ്പെഷ്യലാ കാശിയേട്ട. നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇതുവരെ തോന്നാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു സന്തോഷം എന്നിൽ നിറയുക. എന്തായിരിക്കും അങ്ങനെ? അവൾ തലയുയർത്തി അവരെ നോക്കി. ഇപ്പോഴും കണ്ണുകൾ വിടർത്തി കൗതുകത്തോടെ ഓരോ നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു. വാവേ! പെട്ടെന്ന് അവൻ അവളെ നോക്കി വിളിച്ചു. അവൾ ഞെട്ടി, പിന്നെ ചിരിയോടെ മൂളി. കാലു വേദനിക്കുന്നു. അവൻ മടിയോടെ നിന്നു. നീ കുറച്ചുകൂടെ, ഇപ്പൊ എത്തും. അവളെ നോക്കി മുഖം ചുളിച്ച് നിൽക്കുന്നവന് കയ്യും വലിച്ചവൾ മുന്നോട്ട് നടന്നു. അവന്റെ മടി മാറ്റാൻ എന്നപ്പോൾ അവൾ ഓരോന്ന് ചൂണ്ടിയും ഓരോന്ന് പറഞ്ഞും അവനൊപ്പം നടന്നു. അവനും എന്തെല്ലാമോ പറഞ്ഞ് അവൾക്കൊപ്പം ചിരിച്ചു നടന്നു. ഇരുവരുടെയും കാൽവേദന മാറിയതോ അമ്പലെത്തനായതോ ഒന്നും അറിഞ്ഞില്ല. പരസ്പരം സംസാരിച്ചും ചിരിച്ചും അമ്പലമുറ്റത്തെത്തിയതും ഇരുവരുടെയും കണ്ണുകൾ വിടർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.